ഒറ്റ രാത്രി പെയ്ത മഴയിൽ ഇപ്പോഴും ദുരിതത്തിലാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. മുറിഞ്ഞ പാലത്ത് നിന്ന് കെ സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഇന്നലെ രാത്രി പെയ്ത മഴ ഇതുവരെ അതിൽ കയറിയ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇതാ നോക്കൂ, ഇന്ന് രാത്രി വീണ്ടും മഴ ശക്തമായേക്കുമെന്നാണ് മുന്നറിയിപ്പൊക്കെ ഉള്ളത്. എന്താണ് ഇപ്പോൾ സ്റ്റെഫിൻ നിൽക്കുന്ന ഭാഗത്തെ സ്ഥിതി? ഏതായാലും ഉച്ച മുതൽ തന്നെ മഴ വിട്ടുനിൽക്കുന്നുണ്ട്. അത് ഒരു ആശ്വാസം നൽകുന്നുണ്ട് എങ്കിൽ പോലും മഴയിൽ വെള്ളക്കെട്ടും വെള്ളം കയറിയ സ്ഥലങ്ങളിലുമെല്ലാം പ്രതിസന്ധി രൂക്ഷമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോസ്മോപൊളിറ്റൻ ആശുപത്രിക്ക് മുന്നിലാണ്. ഇവിടെ രാവിലെ മാതൃഭൂമി ന്യൂസ് സംഘം എത്തുമ്പോൾ ഇവിടെ അരയ്ക്കൊപ്പം വെള്ളമായിരുന്നു. അതൊക്കെ ഇപ്പോൾ വൃത്തിയാക്കുന്ന നടപടികൾ ഈ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലായിരുന്നു രാവിലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. കാരണം ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ വെള്ളം കയറി. അതോടൊപ്പം ഇത് ഡോക്ടർമാരൊക്കെ കൺസൾട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അവിടേക്കും അതോടൊപ്പം തന്നെ ഫാർമസിക്കകത്തേക്കും ഒക്കെ വെള്ളം കയറിയൊരു സാഹചര്യമായിരുന്നു രാവിലെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കുന്ന നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പ്രദേശത്തൊക്കെ തന്നെ ഒരു മുട്ടറ്റം വെള്ളം ഈ കാണുന്ന സ്ഥലത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഫാർമസി. ആ ഫാർമസിയിൽ വെള്ളം കയറിയ ഒരു അവസ്ഥ. അങ്ങനെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയായിരുന്നു ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. മോർച്ചറിയിൽ വെള്ളം കയറി. അങ്ങനെ ഇവിടുന്ന് വലിയ ഗുരുതരമായ പ്രതിസന്ധി. ഈ കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ടാണ്. നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. ഈ ഫയലൊക്കെ എടുത്തവർ മുകളിലേക്കൊക്കെ വെച്ച് പൂർണ്ണമായും ഇതൊക്കെ വൃത്തിയാക്കുന്ന നടപടികൾ ഈ പ്രദേശത്തൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വലിയ വെള്ളക്കെട്ട്, രൂക്ഷമായ സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല. പമ്പൊക്കെ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ആശുപത്രിയിൽ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നത്. ഇതായിരുന്നു ഇവിടെ ഫാർമസി. മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ ഏകദേശം ഈ കാണുന്ന സ്ഥലത്ത് വരെ വെള്ളമുണ്ടായിരുന്നു. അങ്ങനെയാണ് മരുന്ന് ഒക്കെ എടുത്ത് മുകളിലോട്ടൊക്കെ വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇപ്പോഴും ഇവിടുന്ന് പൂർണ്ണമായും വെള്ളമൊക്കെ പോയിട്ടില്ല. തറയിൽ ഇപ്പോഴും വെള്ളമുണ്ട്. ഇതൊക്കെ പഴയ പടി ആക്കണമെങ്കിൽ വലിയൊരു പ്രയത്നം ഇവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി.